മാലിന്യ മുക്തം നവകേരളം എന്ന ലക്ഷ്യം നേടുന്നതിനും 2016 ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുമായി തുടക്കം കുറിച്ച ക്യാമ്പയിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ജനകീയ ഓഡിറ്റും റിപ്പോർട്ട് അവതരണവും ജൂലൈ 29 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. 19 വാർഡിലും സൂക്ഷ്മതല സംവിധാനങ്ങളിലൂടെ നടത്തിയ സ്വയം വിലയിരുത്തൽ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചാണ് ജനകീയ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. മാലിന്യ മുക്തം നവകേരളം എന്ന ലക്ഷ്യം നേടുന്നതിനും 2016 ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുമായി തുടക്കം കുറിച്ച ക്യാമ്പയിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ജനകീയ ഓഡിറ്റും റിപ്പോർട്ട് അവതരണവും ജൂലൈ 29 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. 19 വാർഡിലും സൂക്ഷ്മതല സംവിധാനങ്ങളിലൂടെ നടത്തിയ സ്വയം വിലയിരുത്തൽ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ചാണ് ജനകീയ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 15 അംഗ പഞ്ചായത്ത് തല ജനകീയ ഹരിത ഓഡിറ്റ് സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വിപുലമായ വാർഡ് തല യോഗങ്ങളിൽ ചർച്ചകൾ നടത്തിയാണ് വിവരങ്ങൾ ശേഖരിച്ചത്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ജനകീയ ഓഡിറ്റിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ സംബന്ധിക്കും. മാലിന്യവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ, ഉറവിട ജൈവ മാലിന്യ സംസ്കരണത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയ പ്രവർത്തനങ്ങൾ, അജൈവ മാലിന്യ ശേഖരണത്തിലെ വിടവ് നികത്താൻ സ്വീകരിച്ച നടപടികൾ, ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് കൈമാറുന്നതിന് നടപ്പിൽ വരുത്തിയ പദ്ധതികൾ, ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പാക്കുന്നതിലെ പുരോഗതി തുടങ്ങിയവ ജനകീയ ഓഡിറ്റിംഗിൽ ചർച്ചയ്ക്ക് വിധേയമാക്കും. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഹാളിൽ നടന്ന പഞ്ചായത്ത് തല ജനകീയ ഹരിത ഓഡിറ്റ് സമിതി യോഗം പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയും ജനകീയ ഓഡിറ്റിന് അന്തിമ രൂപം നൽകുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു യോഗം ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി. RGSA കൊടുവള്ളി ബ്ലോക്ക് കോർഡിനേറ്റർ KY ജോത്സ്ന പദ്ധതികൾ വിശദീകരിച്ചു. പഞ്ചായത്തംഗം പി ഇബ്രാഹിം ഹാജി, TP മുഹമ്മദ് മാസ്റ്റർ, OM ശ്രീനിവാസൻ നായർ, TT മനോജ് കുമാർ, സുഹറാബി നെച്ചോളി, K ഹാഫിസ് മുഹമ്മദ്, K കരുണാകരൻ മാസ്റ്റർ, അശോകൻ പുനത്തിൽ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.